നമസ്കാരം, ഇൻസ്റ്റന്റ് റെസ്പോൺസിലേക്ക് സ്വാഗതം. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ചാനലുകൾ മലയാളികളുടെ ജീവിതത്തിൻ്റെ ഭാഗമായതോടുകൂടി എന്തും വാർത്തയാകും. ഒരു വാർത്തയുണ്ടായാൽ അതിൻ്റെ പിന്നാലെ ക്യാമറകൾ പായും. മറ്റൊരു വാർത്ത വരുന്നതോടുകൂടി നൊടിയിടയിൽ തന്നെ ആ വാർത്തകൾ അപ്പാടെ പിൻവലിയപ്പെടും. മാധ്യമങ്ങൾ നൽകിയ പ്രാധാന്യത്തോടുകൂടി നീതി ലഭിക്കും എന്ന് കരുതിയിരുന്ന സാധാരണക്കാർ പലപ്പോഴും പെരുവഴിയിലാകും. ഒന്നോ രണ്ടോ ആഴ്ചകൾക്ക് മുൻപ് കേരളത്തിലെ പൊതുസമൂഹം ഏറ്റവുമധികം ചർച്ച ചെയ്ത ഗാവസ്കർ എന്ന പോലീസുകാരൻ്റെ ദുർവിധി, മറ്റ് ചില സംഭവങ്ങൾ വന്നതോടുകൂടി ഇന്ന് മാധ്യമങ്ങൾ ഉപേക്ഷിച്ചിരിക്കുകയാണ്. മാർത്തോമാ സഭയിലെ അച്ഛന്മാരും കത്തോലിക്ക സഭയിലെ വൈദികരും നടത്തിയ പീഡനങ്ങൾ വാർത്തയാകുന്നത് നല്ലതു തന്നെയാണ്. അതോടൊപ്പം അഭിമന്യു എന്നു പേരുള്ള ധീരനായ SFI സഖാവിൻ്റെ രക്തസാക്ഷിത്വവും മാധ്യമങ്ങൾ ഉയർത്തിക്കൊണ്ടുവരേണ്ടത് തന്നെയാണ്. എന്നാൽ ഗാവസ്കറുടെ നിരാലംബത്വത്തെ അത്ര വേഗം വിസ്മരിക്കുന്നത് ശരിയാണോ? ഈ കേസ് അന്വേഷിക്കുന്ന പോലീസ് സംഘവുമായി കഴിഞ്ഞ ദിവസം ഞങ്ങൾ ചില ആശയവിനിമയങ്ങൾ നടത്തുകയുണ്ടായി. അപ്പോൾ അവർ പറഞ്ഞത്, ആ വിഷയത്തിൽ ഗാവസ്കർ 100% നിരപരാധിയും സത്യസന്ധനുമാണെന്നും ആ പെൺകുട്ടി ADGP എന്ന് പറയുന്ന അപ്പന്റെ പോലീസ് കുപ്പായത്തിന്റെ ബലത്തിൽ ആ പോലീസുകാരനെ നിർദ്ദയം ചീത്ത വിളിക്കുകയും തല്ലുകയും ചെയ്തു എന്ന് തെളിഞ്ഞു എന്നുമാണ്. ഇതൊക്കെ തെളിഞ്ഞത് പോലീസിന്റെ വിദഗ്ധമായ അന്വേഷണത്തിൽ തന്നെയാണ്. ഹൈക്കോടതിയിൽ പോയി തന്നെ അറസ്റ്റ് ചെയ്യുന്നത് തടയണമെന്ന് ആ പെൺകുട്ടി ആവശ്യപ്പെട്ടിട്ട് കോടതിയും അത് ചെവിക്കൊണ്ടില്ല. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും നമ്മൾ കരുതുന്നത് ആ പെൺകുട്ടി ഉടൻ അറസ്റ്റിലാവുമെന്ന് തന്നെയാണ്. എന്നാൽ പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാരടക്കം ഈ കേസ് കൈകാര്യം ചെയ്തവരുമായി സംസാരിച്ചപ്പോൾ വ്യക്തമായത്, ആ പെൺകുട്ടിയെ പോലീസ് അറസ്റ്റ് ചെയ്യാനേ പോകുന്നില്ല എന്ന് തന്നെയാണ്. അല്ലെങ്കിൽ എന്തുകൊണ്ട് ഈ പെൺകുട്ടിയെ അറസ്റ്റ് ചെയ്യുന്നില്ല, അറസ്റ്റ് ചെയ്യൂ എന്ന് കോടതി പറയേണ്ടിയിരിക്കുന്നു. ഒരു സാധാരണക്കാരൻ അവൻ്റെ വിശപ്പ് മാറ്റാൻ വേണ്ടി ഒരു കഷ്ണം റൊട്ടി മോഷ്ടിച്ചാൽ അവനെ അറസ്റ്റ് ചെയ്ത് മോഷണക്കുറ്റം ചുമത്തി ജയിലിലടയ്ക്കുന്ന നാടാണിത്. സോഷ്യൽ മീഡിയയിൽ അഭിപ്രായം പറഞ്ഞതിൻ്റെ പേരിൽ ഇവിടെ നിരവധി പേരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. എന്നിട്ടും ഒരു ഉന്നതനായ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ മകൾ അഹങ്കാരത്തിൻ്റെ തിമിരം ബാധിച്ച് ഒരു പാവപ്പെട്ട പോലീസുകാരനെ അടിച്ച് കഴുത്തൊടിച്ചിട്ടും അറസ്റ്റ് ചെയ്യാൻ പറ്റാതെ പോകുന്നത് പോലീസിന്റെ ഒത്തുകളിയാണ് എന്ന് സാധാരണക്കാർ കരുതുക സ്വാഭാവികം. അതുകൊണ്ട് തന്നെ ആ സംശയത്തോടു കൂടിയാണ് ഈ കേസ് അന്വേഷിക്കുന്ന ചില ഉദ്യോഗസ്ഥരുമായി ഞങ്ങൾ സംസാരിച്ചത്. അവർ പറഞ്ഞത് അങ്ങനെയല്ല. IPS ഓഫീസർമാരടക്കം സാധാരണ പോലീസുകാരടക്കം എല്ലാവരും കരുതുന്നതും വിശ്വസിക്കുന്നതും ഗാവസ്കറെ മർദ്ദിച്ച പോലീസുകാരൻ്റെ മകളെ അറസ്റ്റ് ചെയ്യണമെന്ന് തന്നെയാണ്. എന്നാൽ പഞ്ചാബിലെ ഒരു ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആ പെൺകുട്ടിക്കെതിരെ നടപടിയെടുക്കാൻ തൽക്കാലം നമ്മുടെ നിയമത്തിൽ വ്യവസ്ഥയില്ല എന്ന് പോലീസുകാർ പറയുന്നു. ആദിവാസികൾ എന്നത് സംരക്ഷിക്കപ്പെടേണ്ടവരാണ്. അവരെ സംരക്ഷിക്കാൻ ബാധ്യത പോലീസിനുണ്ട്. അവരുടെ പരാതികളും അവരുടെ ആരോപണങ്ങളും തിരിഞ്ഞു നോക്കുക പോലും ചെയ്യാതെ പലപ്പോഴും അധികാരികൾ തള്ളിക്കളയുന്നത് കൊണ്ട് അവരെ രക്ഷിക്കാൻ വേണ്ടി നിയമ സംവിധാനങ്ങൾ ശക്തമാക്കിയിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ആദിവാസി എന്ന പരിരക്ഷ തീർച്ചയായും നിയമത്തിൽ അത്യാവശ്യമാണ്. എഴുതാനും വായിക്കാനും അറിയാത്ത പാവപ്പെട്ട ആദിവാസികളെ സ്വാധീനിച്ചുകൊണ്ട് ഏത് കാര്യവും സാധിക്കുന്ന അവരുടെ സ്വത്തുക്കൾ പോലും കൈവശപ്പെടുത്തുന്ന ഒരു സംവിധാനം നമ്മുടെ രാജ്യത്തുണ്ട്. ഇന്നും ശതകോടികൾ സർക്കാർ ഖജനാവിൽ നിന്ന് മുടക്കിയിട്ടും അട്ടപ്പാടിയിലെയും ഇടമലക്കുടിയിലെയും ഒക്കെ പാവപ്പെട്ടവർ നിരന്തരം പാവപ്പെട്ടവരായി തുടരുന്നതും ഈ ആദിവാസി ചൂഷണം കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആ നിയമത്തെ നമുക്ക് തെറ്റായി കാണാൻ സാധിക്കുകയില്ല. എന്നാൽ അത്തരമൊരു നിയമത്തിൻ്റെ ആനുകൂല്യം സമൂഹത്തിൻ്റെ ഉന്നത ശ്രേണിയിലിരിക്കുന്ന ഒരു യുവതിക്ക് അനുകൂലമായി വരുമ്പോൾ നമ്മുടെ നിയമ സംവിധാനത്തിന് എന്തോ തകരാറുണ്ട് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. വടക്കേ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും, പ്രത്യേകിച്ച് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ, ഒരാൾ ആദിവാസി സമൂഹത്തിൽ പെടുന്നത് അയാൾ സമൂഹത്തിൻ്റെ പിന്നോക്കാവസ്ഥയിൽ ആയതുകൊണ്ടല്ല, നേരെ മറിച്ച് സമരങ്ങളിലൂടെയും മറ്റും അവർ നേടിയെടുത്ത ഒരു അവകാശം എന്ന നിലയിലാണ്. അങ്ങനെ സമൂഹത്തിൻ്റെ മേലെത്തട്ടിലുള്ള ഒരാൾ
ആദിവാസിക്ക് കൊടുക്കേണ്ട സംരക്ഷണം അവകാശപ്പെടുകയും ആ സംരക്ഷണത്തിന്റെ പുറത്ത് നിയമത്തെ വളച്ചൊടിക്കുകയും ചെയ്യുമ്പോൾ കളിയാക്കപ്പെടുന്നത് ആ പാവപ്പെട്ട ആദിവാസികൾ തന്നെയാണ്. കനകക്കുന്ന് കൊട്ടാരത്തിന്റെ മുൻപിൽ വെച്ച് പോലീസ് വാഹനത്തിൽ ഇരിക്കുന്ന ഡ്രൈവറായ പോലീസുകാരനെ ആ പെൺകുട്ടി മർദ്ദിച്ചു എന്ന് അയാൾ പരാതിപ്പെടുമ്പോൾ തന്റെ കാലിൽ കൂടി വണ്ടി കയറ്റി വിട്ടെന്നും ജാതി പേര് വിളിച്ച് തന്നെ ആക്ഷേപിച്ചെന്നും കളിയാക്കിയെന്നും ആ പെൺകുട്ടി പറയുന്നു. പോലീസിനെതിരെയുള്ള കേസ് എന്ന നിലയിൽ ഒരാൾ പോലും ഇതിന് സാക്ഷി പറയാൻ രംഗത്ത് വന്നിട്ടില്ല. അവിടുത്തെ ജ്യൂസ് കച്ചവടക്കാരനും ഓട്ടോറിക്ഷക്കാരനും കാൽനട യാത്രക്കാരും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും ആരും ഇന്നേവരെ പോലീസുകാരനെ തല്ലിയതിനെക്കുറിച്ച് സാക്ഷി പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ രണ്ടും ശരിയാണെന്ന് കരുതി അതിൽ ഏതെങ്കിലും ഒന്ന് തെളിയിക്കുക എന്ന ബാധ്യതയാണ് പോലീസിന് മുൻപിലുള്ളത്. മർദ്ദിച്ച് ഒരാളുടെ കഴുത്ത് പൊട്ടിച്ചതിനേക്കാൾ നിയമത്തിന് മുൻപിൽ ക്രൂരമായ തെറ്റേ എന്ന് പറയുന്നത് ഒരാളെ ജാതി വിളിച്ച് ആക്ഷേപിച്ചു എന്നുള്ളതാണ്, പ്രത്യേകിച്ച് ഒരു പട്ടിക വർഗ വിഭാഗത്തിൽപ്പെട്ടയാളെ. അങ്ങനെ ഒരു പരാതി ആ പെൺകുട്ടി രജിസ്റ്റർ ചെയ്തതിന് ശേഷം ആ പെൺകുട്ടിയെ മറ്റൊരാളുടെ പരാതിയുടെ പേരിൽ അറസ്റ്റ് ചെയ്താൽ ഒരുപക്ഷെ അറസ്റ്റ് ചെയ്യുന്ന ഉദ്യോഗസ്ഥന്റെ പണി തെറിച്ചെന്ന് വരാം. എന്ന് മാത്രമല്ല, ഈ പെൺകുട്ടി പോലീസിൽ കൊടുത്ത മൊഴിയും SP Fort ആശുപത്രിയിലെ ഡോക്ടർക്ക് കൊടുത്ത മൊഴിയും രണ്ടാണെന്ന് വ്യക്തമാക്കിയ ഡോക്ടർക്കെതിരെ നടപടിയെടുക്കാൻ പോകുന്നു. പെൺകുട്ടി ഓട്ടോറിക്ഷ അപകടത്തിലാണ് ഇവിടെ വന്നത് എന്ന് പറഞ്ഞു എന്ന് റെക്കോർഡുകൾ കാണിച്ചുകൊണ്ട് മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു. അതൊരു സത്യം വെളിപ്പെടുത്തലായിരുന്നു, അതൊരുപക്ഷെ ഒരു പാവപ്പെട്ടവന് വേണ്ടിയുള്ള വെളിപ്പെടുത്തലായിരുന്നു. ആ സത്യം വെളിപ്പെടുത്തിയതിന്റെ പുറത്ത് ആ പെൺകുട്ടിയും അയാളുടെ പിതാവായ ADGP പറയുന്നത്, ഞാനൊരു പിന്നോക്ക ജാതിക്കാരനായതുകൊണ്ട് ആരും സഹായിക്കാനില്ലാത്ത ഒരു അന്യ സംസ്ഥാനക്കാരനായതുകൊണ്ട് ഇവിടുത്തെ സംവിധാനങ്ങൾ എനിക്കെതിരെ നിൽക്കുന്നു, എന്റെ മകൾക്കെതിരെ നിൽക്കുന്നു എന്നാണ്. അതുകൊണ്ട് തന്നെ നിയമം കൃത്യമായി വ്യാഖ്യാനിച്ചാൽ ആ ഡോക്ടർക്കെതിരെ കേസെടുക്കാം. ഒരുപക്ഷെ പട്ടിക വർഗ പീഡന നിയമം മൂലം അയാളെ അറസ്റ്റ് ചെയ്ത് അകത്താക്കിയെന്ന് വരാം. ഇത് വല്ലാത്തൊരവസ്ഥയാണ്. പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ടവർ പ്രത്യേകമായി സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. അവർക്ക് വേണ്ടി പ്രത്യേക നിയമങ്ങൾ തന്നെ കൊണ്ടുവരണം. ഇന്ത്യൻ ശിക്ഷാ നിയമവും മറ്റു നിയമങ്ങളും അവരെ സംരക്ഷിക്കാൻ പ്രാപ്തരല്ല. കാരണം അവർ എളുപ്പത്തിൽ പ്രലോഭനത്തിൽ വീണുപോകുന്നവരും ചൂഷണത്തിന് ഇരയാകുന്നവരുമാണ്. എന്നാൽ ആ ലേബലൊട്ടിച്ചുകൊണ്ട് സമൂഹത്തിന്റെ ഉന്നത മേഖലയിൽ താമസിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നവർ രക്ഷപ്പെടാൻ വേണ്ടി, ക്രിമിനൽ കുറ്റങ്ങൾക്ക് രക്ഷപ്പെടാൻ വേണ്ടി അത് ഉപയോഗിക്കുന്നത് നിയമം മൂലം നിരോധിക്കേണ്ടതും ഒഴിവാക്കേണ്ടതുമാണ്. ഇത്തരമൊരു കേസുമായി മുൻപോട്ട് പോകുമ്പോൾ കുഴപ്പത്തിലാകുമോ എന്ന് ഭയപ്പെടുന്ന പോലീസുകാരെ സംരക്ഷിക്കാനുള്ള ബാധ്യതയും നമ്മുടെ നിയമ സംവിധാനങ്ങൾക്കുണ്ട്. അല്ലെങ്കിൽ നാളെ ഒരു ദുർബല സമൂഹത്തെ സംരക്ഷിക്കാൻ കൊണ്ടുവന്ന നിയമം ഈ സമൂഹത്തിന് തന്നെ ഭീഷണിയായി എന്ന് വരാം. നന്ദി, നമസ്കാരം.